ആത്മാഭിമാനമുള്ള ഒരു ഉദ്യോഗസ്ഥന് പോലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ സ്വന്തം നിലയിൽ ജോലിയെടുക്കാൻ നല്ല ആത്മാർത്ഥതയോടുകൂടി ആത്മാഭിമാന ബോധത്തോടുകൂടി ജോലിയെടുക്കുവാൻ തൻ്റെ കർമ്മ മണ്ഡലത്തിൽ സത്യസന്ധമായി സുതാര്യമായി ജോലിയെടുക്കുവാൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ജലവകുപ്പ് ജലവിഭവ വകുപ്പ് എം ഡി സ്ഥാനത്തു നിന്നും ഡോക്ടർ എ കൗശികൻ അദ്ദേഹത്തെ മാറ്റി നിർത്തിയതിലൂടെ നമുക്കിപ്പോൾ വെളിവായിക്കൊണ്ടിരിക്കുന്നത്. ജനതാദൾ എസ് എന്ന് പറയുന്നത് ഒരു തുക്കട രാഷ്ട്രീയ പാർട്ടിയാണ്, നമുക്കറിയാവുന്ന സംഭവം തന്നെയാണ്. കർണാടകത്തിലെ ഏതാണ്ട് ഒരു കാറ്റ്, അതിൻ്റെ ഒരു അംശം ഇങ്ങോട്ട് വീശി വടക്കൻ കേരളത്തിൽ എന്തോ ഒരു ചെറിയ സ്വാധീനമുണ്ട്. പിന്നെ തിരുവല്ല എന്ന മണ്ഡലത്തിൽ സ്വാഭാവികമായും അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉറച്ച വോട്ട് ബെൽറ്റ് കൊണ്ട് സീറ്റ് നേടുന്നു. പിന്നെ മാത്രമല്ല മാത്തൂറ്റി തോമസ് എന്ന ആ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ആ ഒരു ഇമേജ് അതുകൂടെ കൂട്ടിയാണ് അവർക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സ്വാധീനം ഈ കേരളത്തിലെ ഇങ്ങോട്ട്, അതായത് കോഴിക്കോടിന് ശേഷം ഇങ്ങോട്ടുള്ള ഏതെങ്കിലും ഒരു ജില്ലയിൽ ഒരു പേരിന് പോലും മരുന്നിന് പോലും ഒരു ജെ ഡി എസ്സുകാരനെ കാണുന്നത്. കെ കൃഷ്ണൻകുട്ടി ജല വിഭവ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് 30 കോടി രൂപയുടെ അഴിമതിക്ക് തടയിട്ടതിനാൽ കേരള ജല അതോറിറ്റി എം ഡി സ്ഥാനത്ത് നിന്നും ഡോക്ടർ എ കൗശികനെ തെറിപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം മലപ്പുറം ജില്ലയുടെ എടയൂർ, എടവണ്ണ, മഞ്ചേരി, രാമൻചാടി എന്നിവിടങ്ങളിൽ ജലശുചീകരണശാല നിർമ്മിക്കാനുള്ള പദ്ധതിയിലെ അഴിമതിക്കാണ് കൗശികൻ എന്ന മികച്ച ഒരു ഉദ്യോഗസ്ഥൻ തടയിട്ടത്. 120 കോടിയുടെ ഈ പദ്ധതിയിൽ ടെൻഡറിലെ ക്രമക്കേടിലൂടെ 30 കോടിയോളം രൂപ തട്ടിയെടുക്കാനുള്ള കരാറുകാരുടെയും എഞ്ചിനീയർമാരടക്കമുള്ള ജല അതോറിറ്റിയിലെ ഉന്നതരുടെയും ഒത്തുകളി, അത് ജെ ഡി എസിലെ കക്ഷികളുമുണ്ട്, ഒരു സംശയം അതിനകത്ത് വേണ്ട, ഇവരുടെ എല്ലാം കൂടി ഒത്തുകളി പൊളിച്ചതിനാണ് ഈ ഡോക്ടർ എ കൗശികനെ ജല അതോറിറ്റി എം ഡി സ്ഥാനത്ത് നിന്നും മാറ്റിയത്. പക്ഷേ കൗശികനെ നീക്കിയതിന് കാരണമായി പറഞ്ഞിട്ടുള്ളത് ആലപ്പുഴ നഗരത്തിലെ പൈപ്പ് പൊട്ടൽ റിപ്പോർട്ട് പൂഴ്ത്തിയതാണ്. പകരം എം ഡി ആയി ഐ എ എസ് ഉദ്യോഗസ്ഥനെയാണ് നിലവിൽ നിയമിച്ചിട്ടുള്ളതെങ്കിലും പഴയതുപോലെ ഇഷ്ടക്കാരായ എഞ്ചിനീയർമാരെ തലപ്പത്തെത്തിച്ച് അഴിമതി പുനഃസ്ഥാപിക്കാനുള്ള നീക്കം മന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് തകൃതിയായി നടക്കുന്നു എന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. എം ഡി സ്ഥാനത്തേക്ക് എഞ്ചിനീയർമാരെ നിയമിക്കാൻ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അനുകൂല ഒരു നിലപാടെടുത്തിരിക്കുന്നു. പിന്നെന്ത് വേണം, കെ കൃഷ്ണൻകുട്ടി മന്ത്രി തന്നെ അഴിമതിക്ക് കൂട്ടു നിൽക്കുകയാണ്. നാണമില്ലേ ശ്രീ കെ കൃഷ്ണൻകുട്ടി, മികച്ച ഒരു ഉദ്യോഗസ്ഥനെ ഈ ആലപ്പുഴയിലെ പൈപ്പ് പൊട്ടുന്നത് ജല അതോറിറ്റി എം ഡി അറിഞ്ഞിട്ടാണോ? താങ്കളുടെയൊക്കെ വകുപ്പിൻ്റെ വ്യവസ്ഥ ഇല്ലാമ കൊണ്ടാണ്. നമുക്കറിയാം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പൊതു ടാപ്പിലൂടെ മികച്ച നല്ല രീതിയിൽ ദിവസവും സുതാര്യമായ രീതിയിൽ വെള്ളം കിട്ടുന്നുണ്ടോ? താങ്കൾ ഇതൊന്നും അറിയാതെ ഏതാണ്ട് 5 വർഷം ഒന്ന് സൂഹിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് ശീതീകരിച്ച മുറിയിൽ, ശീതീകരിച്ച വാഹനത്തിലൊക്കെ താങ്കൾ കറങ്ങി നടക്കാം. വാതുറക്കരുത് താങ്കൾ, കാരണം വിവരക്കേട് മാത്രമാണ് താങ്കൾ പറയുന്നത്. വേണ്ടപ്പെട്ടവർക്ക് മാത്രം വൻകരാറുകൾ നൽകുന്ന ജല അതോറിറ്റിയിലെ പതിവ് മലപ്പുറത്തെ പദ്ധതികൾ നടപ്പാക്കാനാവാതെ വന്നതോടെയാണ് എം ഡിക്കെതിരെ ജല അതോറിറ്റിയിലെ ഉന്നതരുടെ, മന്ത്രി ഉൾപ്പെടെ ഉന്നതരുടെ നീക്കം ശക്തമായത്. ടെൻഡർ വ്യവസ്ഥകൾ ഇഷ്ടക്കാർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു. മലപ്പുറത്ത് മാത്രം വിളിച്ച ഈ 4 ടെൻഡറുകളിൽ പരമാവധി തുക കൂട്ടി 30 കോടി രൂപയുടെ അഴിമതിക്കാണ് നീക്കം നടന്നത്. മറ്റുള്ള കരാറുകാരുടെ ടെൻഡർ തുകകൾ ഇഷ്ടക്കാർക്ക് ചോർത്തിക്കൊടുക്കുക കൂടി ചെയ്തിരുന്നു ജല അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ. ഇവർക്ക് നേരെ ശക്തമായ നടപടിയെടുത്തത് കൊണ്ട് തന്നെയാണ്, 30 കോടിയുടെ അഴിമതി തടഞ്ഞതുകൊണ്ട് തന്നെയാണ് ജല അതോറിറ്റിയിലെ എം ഡി ഡോക്ടർ എ കൗശികനെ ആ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചിരിക്കുന്നത്. ഇതിന് ജല വിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ മൗനാനുവാദമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജല അതോറിറ്റിയുടെ എം ഡി സ്ഥാനത്തേക്ക് ഒരു എഞ്ചിനീയറെ കൊണ്ടുവരാൻ കെ കൃഷ്ണൻകുട്ടി പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു. അപ്പോൾ അഴിമതിക്ക് സ്വന്തക്കാരെ അവിടെ കൊണ്ട് ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് കൊണ്ടുവച്ചാൽ മന്ത്രി പറഞ്ഞാൽ വാലാട്ടിക്കൊണ്ട് നിൽക്കുന്ന ചില കൊടിച്ചി പട്ടികളെ പോലെയുള്ള ആളുകളെ അവിടെ കൊണ്ട് നിർത്തിയാൽ കെ കൃഷ്ണൻകുട്ടിക്ക് അടിച്ചു മാറ്റാം. ജെ ഡി എസിൻ്റെ പാർട്ടി പ്രവർത്തന ഫണ്ടൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. കൃത്യമായിട്ട് പാർട്ടിയിലേക്ക് മിച്ചിരി കാശ് കിട്ടും, കെ കൃഷ്ണൻകുട്ടിക്കും കിട്ടും. കാരണം സ്വാഭാവികമായും ജെ ഡി എസ് എന്ന കടലാസ് സംഘടന 4, 3, 7 പേരുടെ പോലും ഒരു മോറൽ സപ്പോർട്ട് ഇല്ലാത്ത ഈ കടലാസ് സംഘടനയൊക്കെ കേരളത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ടും പണം വേണം. നമുക്കറിയാം ദീപസ്തംഭം മഹാശര്യം, എനിക്കും വേണം പണം എന്ന് കെ കൃഷ്ണൻകുട്ടി എന്ന മന്ത്രി വിചാരിച്ചാൽ നമുക്ക് അതിൽ എന്ത് തെറ്റ് പറയാനാണ്? ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, കൃഷ്ണൻകുട്ടി അടുത്ത തവണ ഈ കളികളൊന്നും നടക്കാൻ സാധ്യതയില്ല. താങ്കൾ അതുകൊണ്ട് ഈ 5 വർഷം കൊണ്ട് ഇനിയുള്ള കാലത്ത് ഉണ്ടാക്കാമെന്നതിൻ്റെ മാക്സിമം ഉണ്ടാക്കിക്കൊള്ളൂ.